മലയോര മേഖലയുടെ ആശങ്കകളുമായി ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര തുടങ്ങുന്നു. മലയോരത്തിന് വേണം കൈത്താങ്ങ്. സംസ്ഥാനത്ത് പച്ചത്തേങ്ങാ സംഭരണം മുടങ്ങി 6 മാസം പിന്നിടുമ്പോൾ 100 കണക്കിന് കേര കർഷകരാണ് ദുരിതത്തിലായത്. കുടിശ്ശികയായി 77 കോടി രൂപ കർഷകർക്ക് നൽകാനുള്ളപ്പോൾ സംഭരണ ചുമതലയുള്ള ജീവനക്കാരെ കൃഷിവകുപ്പ് പിൻവലിച്ചതും കർഷകരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കൃഷിഭവനുകൾ മുഖേന കേരഫെഡ് പച്ചത്തേങ്ങ സംഭരിച്ചതിന്റെ പണമാണ് 6 മാസമായി മുടങ്ങിയിരിക്കുന്നത്. തേങ്ങ സംഭരണത്തിനായി നിയമിച്ച താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതോടെ പച്ചത്തേങ്ങ സംഭരണം എന്നേക്കുമായി നിലച്ചേക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. കോഴിക്കോട് ജില്ലയിലെ പ്രധാന കേര കർഷക മേഖലയായ കുറ്റിയാടിയിൽ മാത്രം 1 കോടിയോളം രൂപ കർഷകർക്ക് കിട്ടാനുണ്ട്. ഇടത്തരം കർഷകരാണ് കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. 320 കോടി കർഷകർ കൂടെ തേങ്ങയുടെ പൈസയാണ് ഇപ്പോൾ കിട്ടാനുള്ളത്. ഞാൻ പറഞ്ഞ ശരാശരി ഒരു കർഷകന് 50,000 രൂപ കൂടുതൽ ശരാശരി കിട്ടാണ്. ഉമ്മായം വളപ്പറയം മുഴുവൻ ചാണാനും വാങ്ങിയിട്ട് എല്ലുപൊടി വാങ്ങിക്കൊണ്ട് ഇതൊക്കെ നമ്മൾ കടം വരിച്ചിട്ടാണ് സാധനമൊക്കെ ഇടുന്നത്. ഈ പണം കിട്ടിയാൽ നാളെ ഇത് കൊടുക്കാമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടിശ്ശിക തീർക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന് കർഷക സംഘടനകളും വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിൽ നാളികേര സംഭരിച്ചതിൻ്റെ പണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കിയിരിപ്പ് ഉണ്ടായിട്ടുണ്ട്. ബഡ്ജറ്റ് പ്രൊവിഷൻ ഉണ്ടായിട്ടുണ്ട്. അത് കുറച്ചുകൂടി സജീവമായി ഇടപെടണം. അതിന് കേര കർഷക സംഘം ഒരു തീരുമാനമെടുത്ത് പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ട മാർഗം വന്നാൽ പ്രക്ഷോഭത്തിലേക്ക് പോകും. കിലോയ്ക്ക് 25 രൂപ തോതിലായിരുന്നു കേരഫെഡ് പച്ചത്തേങ്ങ സംഭരിച്ചിരുന്നത്. വെളിച്ചെണ്ണയാക്കി വിൽക്കുന്നതിൽ കാലതാമസം നേരിട്ടതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കേരഫെഡിന്റെ വിശദീകരണം. സംഭരിച്ച തേങ്ങയുടെ പണം നൽകാത്തതിനാൽ തൊഴിലാളികളെ വെച്ച് കൃഷിപ്പണി പോലും എടുപ്പിക്കാനാകാത്ത അവസ്ഥയിലാണ് കർഷകർ. അടിയന്തിരമായി സർക്കാരിന്റെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് കർഷകർക്ക് പറയാനുള്ളത്. കുറ്റിയാടിയിൽ നിന്നും ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.